അടുത്ത ഇവർ പറയുന്നത് സൂത്രങ്ങളെ കുറിച്ച് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഗൃഹനിർമ്മാണം നടത്തുമ്പോൾ, നമ്മളിപ്പോൾ ഒരു സ്കൂൾ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ആ കോളേജ് ബിൽഡിംഗോ ഒക്കെ നമ്മൾ ചെയ്യുന്ന കടന്ന സമകാലം, ഇവിടുത്തെ ഈ ജനലും ഡോറും എല്ലാം ഒരേ ലൈനിലായി. അപ്പൊ ഇവിടെ ഒരു ഡോർ വയ്ക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുക്കുക, ഇവിടെ ഒരു ഓപ്പണിംഗ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ ഇതൊരു സ്റ്റോറാണ്, ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കൊടുത്ത് ഇവിടെ ഒരു ജനൽ വയ്ക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ക്ലോസ് വെന്റിലേഷൻ ആണ്, നമ്മുടെ എഞ്ചിനീയറിംഗ് പറയുന്ന ക്ലോസ് വെന്റിലേഷൻ. ഗൃഹമധ്യ സൂത്രങ്ങൾ എന്നാണ് പറയുന്ന, ഗൃഹത്തിന്റെ മധ്യത്തുകൂടി തന്നെ കടന്നു പോകും. ഇത് കടന്നു പോകേണ്ട ഹൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, കാല് ഉയരത്തോളം എന്ന് പറയുന്നത്, അതായത് ബേസ്മെന്റിന്റെ ഉയരത്തിനകത്തുകൂടി കടന്നു പോകണം, ഇല്ലെങ്കിൽ ഇരുന്ന് നിന്നുമാകാം. 1 മീറ്ററിനും 1.5 മീറ്ററിനും ഇടയിലാകാം, ഇല്ലെങ്കിൽ ആകെ ഉയരത്തിന്റെ 3-ൽ 2 ആകാം. എന്ന് പറയുമ്പോഴത്തേക്ക് മൊത്തം 3 മീറ്റർ ആണെങ്കിൽ അതിന്റെ 3-ൽ 2 ആയ 2 മീറ്ററിനാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ ഹോള് കൊടുക്കേണ്ടത് 45 സെന്റിമീറ്ററിനും 2 മീറ്ററിനും ഇടയിലൂടെ ആയിരിക്കണം നമുക്ക് ഈ ഹോൾ കൊടുക്കേണ്ടത്. ഒരു വീടിന്റെ ബേസ്മെന്റ് ആണെങ്കിൽ 45 സെന്റിമീറ്ററിനും 2 മീറ്ററിനും ഇടയിലൂടെ നമുക്ക് ഈ ഹോള് കൊടുക്കാൻ പറ്റും. എങ്കിൽ അതുപോലെ ഗൃഹമധ്യസൂത്രങ്ങളാണ്, ഗൃഹത്തിന്റെ മധ്യത്തു കൂടിയായിരിക്കണം കടന്നു പോകേണ്ടത്. എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ ഗൃഹത്തിന്റെ മധ്യം എന്ന് പറയുമ്പോൾ ഈ വീടിന്റെ മധ്യം 12.42 ആണെങ്കിൽ അതിന്റെ പകുതി, അതാണല്ലോ മധ്യം എന്ന് പറയുന്നത്. ഇവിടെ 10.02 എന്ന് പറയുമ്പോൾ 5.01 എന്ന് പറയുന്ന ഈ മധ്യത്തിലൂടെ തന്നെ ഇത് കടന്നു. ഇത്തരത്തിൽ ഞാൻ ഗൃഹനിർമ്മാണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം പരീക്ഷിച്ചു നോക്കുമ്പോൾ അവിടെ നല്ലൊരു എയർ സർക്കുലേഷൻ ഉണ്ടാവും, അതിനകത്ത് കയറുമ്പോൾ എപ്പോഴും നല്ല വെളിച്ചു. ശരിക്കും നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന റോസ് വെന്റിലേഷൻ തന്നെയാണ് ഇതും ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ റോസ് വെന്റിലേഷൻ ഉള്ള വീടുകൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഇങ്ങനെ ഈ പർഗോളയുണ്ട്, ഈ പർഗോളയുടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഹോള് കൊടുത്തു, ഈ ജനലിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ തിരിച്ച് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ സ്റ്റോറിനകത്ത് ഒരു വെന്റിലേഷൻ ഉണ്ട്, ഇവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട്. ഈ ഓപ്പണിംഗ് കൂടി നമുക്ക് എയറിനെ കടത്തിവിടാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഇതിന് കൂടെ ഒരു ഓപ്പണിംഗ് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഇതുവഴി നമുക്ക് എയർ സർക്കുലേഷൻ നടത്താം. തിരിച്ചും ഇതുപോലെ ഇങ്ങനെ ക്ലോസ് വെന്റിലേഷൻ ഉള്ള വീടുകൾ നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതാണ് നമുക്ക് മുറികളുടെ സ്ഥാനത്ത്, കിടപ്പ് മുറിയുടെ സ്ഥാനം. ഇത് നിങ്ങൾ ആ ആപ്പിനകത്ത് കിടപ്പുണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടാലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നു. ബെഡ്റൂമിന്റെ സ്ഥാനമായിട്ട് പറയുന്നത് സൗത്ത് വെസ്റ്റ് കോർണറാണ്, നമ്മുടെ തെക്ക് പടിഞ്ഞാറേ മൂല അഥവാ കന്നിമൂലയാണ് നമ്മൾ പണ്ട് കാലത്തെ ബെഡ്റൂം ആയിട്ട് പറയുന്നത്. പിന്നീട് ഇവർ പറയുന്നത് വീടിന്റെ 4 ഭാഗത്തും എവിടെയും ആകാം, അതില് സൗത്ത് ഈസ്റ്റ് മധ്യമമാണ്, നോർത്ത് ഈസ്റ്റ് മധ്യമമാണ്, അല്ലാതെ എല്ലാ സ്ഥലത്തും വെക്കാമെന്നാണ് മനുഷ്യാലയ കേന്ദ്രത പറയുന്നത്. ഇതുപോലെ പൂജാമുറിയുടെ സ്ഥാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ശരിക്ക് തെക്ക് പടിഞ്ഞാറേ മൂല സൗത്ത് വെസ്റ്റ് കോർണറായ കന്നിമൂലയിലാണ് പണ്ട് കാലത്ത് അറപ്പുര അഥവാ പൂജാമുറി കൊടുത്തിരുന്നത്. ഇനി നിങ്ങൾ നോക്കുക, ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വെസ്റ്റ് ഫേസ് ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡുകളിൽ നിങ്ങൾ പൂജാമുറി. അതുപോലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റ് സൈഡിലായ നോർത്ത് ഈസ്റ്റ് കോർണറിനോട് അടുത്ത സ്ഥലങ്ങളിൽ കൊടുക്കാൻ നോക്കുക. ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ കൂട്ട പ്രാർത്ഥനകളാണ് നടത്താറ്, ഗൃഹം മധ്യത്തിലടുത്തായിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു ഹാളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു പൂജാമുറി കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഇങ്ങനെ 3 സ്ഥാനങ്ങൾ മനുഷ്യാലയ കേന്ദ്രിക പറഞ്ഞു തന്നിട്ടുണ്ട്. അത്തരത്തിൽ അതാത് സ്ഥാനങ്ങൾക്ക് കൊടുക്കുക, അവരുടെ വിശ്വാസത്തിനനുസരിച്ച് കൊടുക്കുകയാണ് ഞങ്ങളെ പോലുള്ളവർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു വീടിന്റെ പ്ലാൻ ഒന്ന് നോക്കാം. ഈ വീട് ഇപ്പോ നോർത്ത് ഫേസ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ഇതിന്റെ സൗത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം, അതിനുശേഷം പൂജാമുറി നോർത്ത് ഈസ്റ്റ് കോർണർ. കിച്ചൺ ബാക്കി 3 മൂലകളിൽ കൂടെ, അതായത് തെക്ക് പടിഞ്ഞാറേ മൂല ഒഴിച്ചിട്ടുള്ള
ബാക്കി മൂന്ന് മൂലകളിലും മൂന്ന് കോർണറുകളിലും നമുക്ക് കൊടുക്കാമെന്ന് മനുഷ്യനെ പറയും. അപ്പോ ഞാൻ ഈ സ്ഥലത്ത് കിച്ചൺ, അതായത് കിച്ചണിന് കൊടുക്കാൻ പാടില്ലാത്ത ഒരേ ഒരു സ്ഥലം സൗത്ത് വെസ്റ്റ് കോർണറാണ്. അതായത് കന്നിമൂലയിൽ ഒഴിച്ച് ബാക്കി ഡയറക്ഷനിലെല്ലാം നമുക്ക് കിച്ചൺ കൊടുക്കാവും. അതുപോലെ തന്നെ ഈ വീട് നോക്കിക്കഴിഞ്ഞാല് ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് സൂത്രങ്ങൾ എന്ന് പറയും. അതായത് ഇങ്ങനെ ഈ ക്ലോസ് വെന്റിലേഷന് വേണ്ടി, അതായത് ഇപ്പൊ ഡോറിൽ കൂടെ കടത്തിവിട്ട് ഇവിടെ ഡോറിൽ കൂടെ കടന്നുപോയി, ഇവിടെ ജനലിൽ കൂടെ കടന്നു, തിരിച്ച് നമ്മൾ നോക്കിയാൽ കിച്ചന്റെ ജനല്, ഡോറ്, ഇവിടെ ഒരു ജനൽ. അപ്പൊ ഇത്തരത്തില് നിങ്ങൾ ഒരു മാക്സിമം ക്ലോസ് വെന്റിലേഷൻ കിട്ടത്തക്ക രീതിയിൽ ഒരു ബിൽഡിങ്ങിന്റെ പ്ലാൻ വരച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് മാക്സിമം എയർ സർക്കുലേഷൻ കിട്ടുന്ന ഒരു. ഇനി ഈ വീടിന്റെ ലെങ്തും ബ്രെഡ്ത്തും നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടതിന് ശേഷം അടിച്ചു കഴിഞ്ഞാൽ ഈ വീട് ഏത് ഭാഗത്താണെന്ന് അറിയാം. ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ അളവാണ് എഴുതേണ്ടത്, 7.0. ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ അതായതാണ് 15.5. അയച്ചു കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലേക്കുള്ള വീടാണെന്നും എന്താണ് എന്റെ ഫലമെന്നും നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ ഇതൊരു മറ്റൊരു പ്ലാൻ ആണ്. ഇതിന്റെ സൂത്രങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതാ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ ജനലിൽ കൂടെ കടത്തിട്ട് തിരിച്ച് നമുക്ക് നോക്കിയാൽ ഇവിടെ ഹാളിനകത്തൂടെ കൊടുത്തേക്കും. ഇനി നമുക്ക് മുറികളുടെ പൊസിഷനെ കുറിച്ച് നോക്കാം. ഈ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഇതൊരു ഫസ്റ്റ് ഫ്ലോർ ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഇതുപോലെ തന്നെ ശരിക്കും ആ സൂത്രങ്ങൾ കടത്തി വിട്ടിരിക്കും. കഴിവതും ഈ തെക്ക് പടിഞ്ഞാറ മൂലയുടെ മുകളിൽ തന്നെ ബെഡ്റൂം കൊടുത്തിരിക്കും. ഇനി കിച്ചന്റെ സ്ഥാനമാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചന്റെ സ്ഥാനം. നമുക്ക് സൗത്ത് വെസ്റ്റ്, അതായത് ഈ കോർണർ ഒഴിച്ചിട്ടുള്ള ബാക്കി സ്ഥലങ്ങളിൽ കൊടുക്കാം, ബാക്കി കോർണറുകളിലെല്ലാം കൊടുക്കാം. വടക്ക് പടിഞ്ഞാറേ മൂലയിൽ, അതായത് വായു കോണിലാണ് പഴയ കാലത്ത് നമ്മുടെ ആശാരിമാരെല്ലാം കൊടുത്തിരുന്നത്. ഇനി നോർത്ത് ഈസ്റ്റ് കോർണർ ഈശാന കോൺ എന്നുള്ള പേരായതുകൊണ്ട് ചില ആൾക്കാർ അവിടെ മത്സ്യമാസാദികൾ വേവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം സ്ഥലത്ത് കിച്ചൺ കൊടുക്കുന്നത് ഒഴിവാക്കാറുണ്ട്. ശരിക്കും മനുഷ്യരേന്ദ്രിയിൽ എവിടെയും പറയുന്നില്ല വെജിനെ കുറിച്ചും നോൺ വെജിനെ കുറിച്ചും. അതുകൊണ്ട് തന്നെ ഞാനും പലപ്പോഴും ഈ സ്ഥലത്ത് വീടുകളിൽ ഇവിടെ കിച്ചൺ കൊടുത്തു വരാറുണ്ട്. നിങ്ങൾക്കും അത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. റിസൾട്ടിലൊന്നും യാതൊരു വ്യത്യാസവും കാണാത്തത് കൊണ്ട് അത് ശരിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതായത് ഇവിടെ വടക്ക് കിഴക്കേ മൂല, അതായത് നോർത്ത് ഈസ്റ്റ് കോർണറിൽ കിച്ചൺ വന്നുകൂടാ എന്ന് പറയുന്നവർ എന്ത് അടിസ്ഥാനത്തിൽ പറയുന്നു എന്ന് ഇതുവരെ അറിയില്ല. അടുത്ത സെപ്റ്റിക് ടാങ്ക് ആണ്. ശരിക്കും മനുഷ്യാനേന്ദ്രിക എന്ന് എഴുതിയ കാലത്ത് സെപ്റ്റിക് ടാങ്ക് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവ എവിടെ കൊടുക്കണമെന്ന് ആധികാരികമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ദോഷം കുറഞ്ഞ സ്ഥാനം എന്നുള്ള നിലയിൽ ഞാനൊരു കാര്യത്തെ കുറിച്ചൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ ഇത് ഈസ്റ്റ് ഫേസ് ചെയ്ത ഒരു വീടാണെങ്കിൽ ഇതിന്റെ മധ്യസൂത്രങ്ങൾ, ഗൃഹമധ്യസൂത്രങ്ങൾ ഇങ്ങനെ വരയ്ക്കുക. ഇതില് നമുക്ക് ഇങ്ങനെ ലൈൻ ഇടാം. ഇവിടെ നമുക്ക് വയ്ക്കാം, ഇവിടെ സെപ്റ്റിക് ടാങ്ക് കൊടുക്കാം, ഇവിടെ സെപ്റ്റിക് ടാങ്ക് കൊടുക്കാം, ഇവിടെ കൊടുക്കാം. പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെയും ബാക്കി സ്ഥലങ്ങളിലൊന്നും സെപ്റ്റിക് ടാങ്കോ സോപ്പിറ്റോ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കിണറുകളുടെ സ്ഥാനം, കിണറുകളുടെ സ്ഥാനം കാണുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ശാസ്ത്രീയമായിട്ട് പല മാർഗങ്ങളും ഉണ്ട്. എങ്കിലും മനുഷ്യാനേന്ദ്രീയയിൽ പറയുന്ന കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കിങ്ങനെ ഒരു വീടുണ്ട്, ഇത് ഈസ്റ്റ് ഫേസ് ആണെങ്കിൽ, അപ്പൊ ഇത് ഇവിടെ ഈസ്റ്റ് ഫേസ് ആണ്, അപ്പൊ ഇത് വെസ്റ്റ് ആയിരിക്കും, ഇത് നോർത്ത്, ഇത് സൗത്ത്. അപ്പൊ ഒന്നാമതായി കിണർ കുഴിക്കുന്നത്
ഇങ്ങനെ ലൈൻ വരച്ചതിന് ശേഷം ഒന്നാമത്തെ കളർ ഇവിടെ കുളിക്കാൻ നോക്കും, രണ്ട് ഇവിട, മൂന്ന് ഇവിട, നാല്. ഇത്രയും സ്ഥാനങ്ങളാണ് പ്രധാനമായിട്ടും. ശരിക്കും പറഞ്ഞാല് ഈ വീടിന്റെ ഈ ലെങ്തിനെ നാലായി, എന്നിട്ട് ഇതിന്റെ മൂന്ന് ഭാഗത്തിൽ എവിടെ വേണോ നമുക്ക് കണക്കാക്കാം. ഇനി ഈ ഭാഗത്തിനെയും മൂന്നായി ഭാഗിക്കുന്നു, മൂന്നല്ല നാലായി ഭാഗിക്കുന്നു, അതിന്റെ മൂന്ന് ഭാഗത്തിനകത്ത് എവിടെ വേണമെങ്കിലും കിണർ കുഴിക്കാവും. ഞാൻ ഇത്തരത്തിലുള്ള രീതിയിലാണ് കിണർ കുഴിക്കുന്നത്. ഇതുവരെയും ഞാൻ നോക്കിയ സ്ഥലത്തെല്ലാം വെള്ളത്തിന്റെ സാന്നിധ്യം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് അടുത്ത കേസ് നമുക്ക് നോക്കാം. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇതെല്ലാം മൊബൈൽ ആപ്ലിക്കേഷനകത്തുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതൊന്നുകൂടെ നോക്കിയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാം. നമ്മൾ നേരത്തെ കണ്ട വീട് തന്നെ ആ സൂത്രങ്ങളൊക്കെ പോകുന്നതിന് കറക്റ്റ് ചെയ്തു. ഇതാണ് ആ ആപ്പിന്റെ പേര്, വാസ്തുവിഷൻ എന്ന്. ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ ഇതാ വാസ്തു ഗണിതം എന്ന് പറയുന്നിടത്ത് നിങ്ങൾ വീടിന്റെ ലെങ്ത് അടിക്കുക, ഇവിടെ ബ്രെഡ്ത് അടിക്കുക, എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ടുള്ള 62.8 വിരൽ എന്ന് പറയുന്ന കറക്റ്റ് കണക്കിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അടുത്തത് 12.72 13.25 ഉള്ള ഒരു വീടാണ്. അത് നമ്മൾ കാണിച്ചു നോക്കുമ്പോൾ അത് കറക്റ്റ് അളവല്ലെങ്കിൽ ഈ വീടിന് പ്രത്യേക കണക്കല്ല എന്ന് കാണിക്കും. അതിനുശേഷം പിന്നീട് നമുക്ക് അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പൊ ഇവിടെ നമുക്കൊരു ക്ലോസ് വെന്റിലേഷൻ ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ളത് ആ ഒരു വീടിന്റെ പ്ലാൻ കാണുന്നു, തിരിച്ചും കാണുന്നു. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ ക്ലോസ് വെന്റിലേഷൻ പെർഫെക്റ്റ് ആയിട്ട്. അതുപോലെ സൗത്ത് വെസ്റ്റ് കോർണറിൽ മാസ്റ്റർ ബെഡ്റൂം കൊടുക്കുകയും ബാക്കി സൗകര്യങ്ങൾക്ക് ചെയ്യുകയും ചെയ്യും. ഇതും നമ്മൾ ആപ്പിനകത്ത് അടിച്ചു നോക്കുന്നതാണ്, 8.70.12. അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. അല്ലെങ്കിൽ സിവിൽ ടെക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനകത്ത് ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന അടുത്ത ഇതേ വേണമെങ്കിൽ 12.72, 12.30 ഈ അളവിൽ നമുക്കൊന്ന് ചെയ്യാനായിട്ട്. ഇനി ഇതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഇത് ഞാൻ എറണാകുളത്ത് ചെയ്താണ് വളരെ വലിയ റിസൾട്ട് കിട്ടിയതാണ്. 62.8 വരുന്നത് എന്ന് പറയുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. ഇനി നമുക്ക് മുറികളും ഇതുപോലെ കണക്കെടുക്കാം. അപ്പോൾ നമ്മൾ ഇൻസൈഡ് മെഷർമെന്റ് ആയിരിക്കണം മുറികൾ എടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ 3, 18, 2, 7 അതൊന്ന് അടിച്ചു നോക്കുന്നു അതിന്റെ ഫലം. ഇനി നമ്മൾ ദിക്കൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു ബിൽഡിംഗ് വെക്കാനായിട്ട് ഒരിക്കലും.